ഗുഡ് മോർണിംഗ് എവറിബഡി ഐ എം സജി ഹിയ ഷെയർ മാർക്കറ്റ് സജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഭാവി ഒരു കാർമേകം ഉരുണ്ടു കൂടുന്നുണ്ടോ ഒന്നല്ല ഒന്നിലേറെ കാർമികങ്ങൾ ഉരുണ്ടു കൂടുന്നുണ്ടോ എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ വീഡിയോ പരമ്പരയാണ് മൂന്ന് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നാലാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതും ഭാവി സ്റ്റോക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കഴിയുന്നതുമായ വിഷയങ്ങളെക്കുറിച്ചാണ് അതിൽ പണ്ട് അമേരിക്ക പശ്ചിമേഷ്യ രാഷ്ട്രമായി ഇറാനുമായിട്ട് സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു ട്രംപിന് ആരുമായും എപ്പോൾ വേണമെങ്കിലും യുദ്ധം പ്ര പ്രകോഷിക്കുക യുദ്ധം പ്രഖ്യാപിക്കാം എന്നുള്ളത് അപ്പം യുദ്ധാധികാരം നിയന്ത്രിക്കുന്ന തീരുമാനം വീറ്റോ ചെയ്ത് അന്ന് ട്രംപ് അതിനെ അതിജീവിച്ചിരുന്നു ആ വീറ്റോ ചെയ്ത് അധികാരം എടുത്തു കളയാനുള്ള സെനറ്റിന്റെ തീരുമാനം പ്രമേയം പാസ്സാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു അപ്പോൾ നിലവിൽ ട്രംപിന് ഏത് രാജ്യവുമായിട്ട് എപ്പോൾ വേണമെങ്കിലും യുദ്ധം പ്രഖ്യാപിക്കാം എന്നുള്ള സാഹചര്യമുണ്ട് ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് സമീപകാലത്ത് നടത്തിയിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അദ്ദേഹം ചൈനയ്ക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് കാരണം ചൈനയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതിൻ്റെ പ്രധാന കാരണം അവിടെ ജനപ്രീതി കുറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതൊരു പ്രധാനപ്പെട്ട ആയുധമാണ് അപ്പോൾ ചൈനയ്ക്കെതിരെ വലിയ തീരുമാനം ഉടനെ ഉണ്ടാകും എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ട്രംപിന്റെ നിലപാട് ട്രംപ് കൊറോണ കോവിഡിനെ അതിജീവിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ ലോകവിഡുദ്ധമായിരുന്നു എന്ന് മുൻ വൈസ് മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ പറയുമ്പോഴും ചൈനയ്ക്കെതിരെയുള്ള ട്രംപിന്റെ നിലപാടിനെതിരെ അദ്ദേഹം മനപൂർവ്വം മൗനം പാലിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധേയമാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൂടാതെ തന്നെ ഓൾറെഡി അവിടെ എച്ച് വൺ ബി വിസയ്ക്ക് അമേരിക്ക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചൈനീസ് മാധ്യമപ്രവർത്തകർക്ക് അമേരിക്കയിലേക്ക് കടന്നു വരുന്നതിന് കർശന നിയന്ത്രണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ യുവാൻഗ ട്രംപിൻ്റെ സഹായിക്കും പ്രസിഡ സെക്രട്ടറിക്കും വൈറ്റ് ഹൗസിൽ ഓൾറെഡി കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതിനോടുള്ള അമേരിക്കയുടെ നിലപാടുകളെ ലോകം പ്രത്യേകം ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് കാരണം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ അമേരിക്ക ഇപ്പം ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ അമേ ചൈനയുമായി വളരെ സൗഹൃദമുള്ള രാഷ്ട്രങ്ങൾ പോലും നിലവിൽ ചൈനയ്ക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ചൈന പല ചൈനയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന രാഷ്ട്രങ്ങളെയെല്ലാം നയതന്ത്രപരമായി സാമ്പത്തികമായി ഭയപ്പെടുത്തുന്ന നിലപാട് എടുക്കുന്നതുകൊണ്ടാണ് ശക്തമായി ഒരു രാഷ്ട്രവും മുന്നോട്ട് വരാത്തത് പക്ഷെ നിലവിൽ അമേരിക്ക പോലെ രാഷ്ട്രം അതിന് തയ്യാറായിട്ടുണ്ട് ഒരു യുദ്ധസാധ്യത ഇല്ലെങ്കിലും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ചൈനയുടെ മുകളിൽ ചുമത്താൻ ശ്രമിക്കുമ്പോൾ മറ്റ് പല രാഷ്ട്രങ്ങളും സ്വാഭാവികമായിട്ടും അതിനോട് അനുകൂല നിലപാടെടുക്കും എന്ന് വേണം മനസ്സിലാക്കാൻ സ്വാഭാവികം കാരണം നേരത്തെ ഒരു രണ്ട് മൂന്ന് വർഷമായി നിലനിൽക്കുന്ന അമേരിക്ക ചൈന ട്രേഡ് വാറിനെ അതിജീവിക്കാൻ ചൈന നടത്തിയ ശ്രമങ്ങളിൽ കൊറോണ വൈറസിലൂടെ ചൈന വിജയിച്ചു എന്ന് വേണം പറയാൻ പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അത് അവർക്ക് നിയന്ത്രണം വിട്ടുപോയി എന്നുള്ളതും വസ്തുതയാണ് നിലവിൽ ചൈനയ്ക്കെതിരെ എടുക്കുന്ന ശ്രമങ്ങൾ അത് ചൈന രണ്ട് അനുവായുധ രാഷ്ട്രങ്ങളായതുകൊണ്ട് പെട്ടെന്നൊരു ആയുധ സൈനിക നടപടിക്ക് ചൈന അമേരിക്ക മുതിരാൻ സാധ്യതയില്ലെങ്കിലും നിലവിൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ എന്തായാലും അമേരിക്ക ചൈനയുടെ മുകളിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും അത് സ്റ്റോക്ക് മാർക്കറ്റിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ശ്രമിക്കുന്നത് ന്യൂസുകളാണ് നിലവിൽ പോസിറ്റീവ് ന്യൂസുകളൊന്നും തന്നെ ഇല്ല ഒരുപാട് നെഗറ്റീവ് ന്യൂസുകളുണ്ട് നമ്മളതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഈ വീഡിയോസിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പൊതുവേ ശാന്തമായിരുന്ന റിഷ്യയിൽ പോലും നിയന്ത്രണ വിധേയമല്ലാതെ കണ്ടമാനം കോവിഡ് രോഗികളുടെ എണ്ണം റഷ്യയിൽ വർദ്ധിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും വർദ്ധിക്കുന്നുണ്ട് ഇറാനിലും ക്രമാനുഗതമായി വർദ്ധിക്കുന്നുണ്ട് ഇന്ത്യയിലും അതെ ഇന്ത്യയിൽ നിലവിൽ ഏകദേശം അറുപതിനായിരത്തിന് മുകളിൽ കോവിഡ് രോഗികളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം രാജ്യത്തെ ജനതയ്ക്ക് സംഭവിക്കുന്ന ഈ ഒരു പ്രശ്നം അത് സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി തൊഴിലില്ലായ്മ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതായത് കടുത്ത ക്ഷാമം തൊഴിലില്ലായ്മ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയതൊക്കെ ഓരോ രാജ്യത്തിനു മുകളിൽ വരുമ്പോൾ ഓരോ രാജ്യങ്ങളും കൊറോണയ്ക്കെതിരെ അതിൻ്റെ ഉത്ഭവ കേന്ദ്രമെന്ന് വിശ്വസിക്കപ്പെടുന്ന ചൈനയ്ക്കെതിരെ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ ആണ് എന്നിരുന്നാലും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്വെസ്റ്റേഴ്സ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സുവർണ അവസരമാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമാണിത് കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇനി വലിയൊരു കർശനുള്ള സാധ്യത കൂടി കാർമേഘങ്ങളെല്ലാം ഉരുണ്ടുകൂടുകയാണെങ്കിൽ വലിയൊരു കർശന കൂടി വരാൻ സാധ്യതയുണ്ട് അതിന് ശേഷം മാത്രം ബൈ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഷോർട്ട് ടൈമിലേക്ക് ബൈ ചെയ്ത് സെല്ല് ചെയ്യുന്നവർക്ക് സുവര്ണവസരമാണ് അതിനെക്കുറിച്ചുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നും മറ്റുമൊക്കെ നമ്മൾ തുറന്നു വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാത്തരം സേവനങ്ങളും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാത്തരം സേവനങ്ങളും നൽകുന്നുണ്ട് ആർക്കെപ്പോൾ വേണമെങ്കിലും ഫ്രീ ഫീൽ ടു കോൺടാക്ട് കോൺടാക്റ്റുമി താങ്ക് യു ഫോർ വാച്ചിങ്